നാം നേരിടുന്ന ഏത് പ്രശ്നങ്ങളെക്കാളും പ്രതിസന്ധികളെക്കാളും വലുതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം നാം രുചിച്ചറിയുമ്പോൾ, അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് വലുതായി കാണാൻ കഴിയില്ല, എല്ലാം ചെറുതായിത്തീരുന്നത് കാണാൻ പറ്റും. ആ സ്നേഹം അകത്തേക്ക് കയറി കഴിയുമ്പോൾ മരണം പോലും ചെറുതായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ ജനുവരി 22-ന്റെ പ്രത്യേകതയും അതാണ്. ഭാരതത്തിൽ വന്ന ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് 1999 ജനുവരി 22-ാം തീയതി അർദ്ധരാത്രിക്ക് അദ്ദേഹത്തിൻ്റെ 9 വയസ്സുള്ള മകൻ ഫിലിപ്പും 7 വയസ്സുള്ള മകൻ തിമോത്തിയും ഒറീസയിലെ ബാരിപ്പടയിലുള്ള മനോഹർപൂർ ഗ്രാമത്തിൽ സുവിശേഷ വിരോധികളുടെ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെടുകയായിരുന്നു. എന്നുള്ള പറഞ്ഞാൽ ജീവനോടെ വാഹനത്തിൽ ചുട്ടരിക്കപ്പെടുകയായിരുന്നു. ആ ചുട്ടരിയപ്പെട്ടതിൻ്റെ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ 25-ാമത്തെ വാർഷിക ദിനമാണിന്ന്. അത്രമാത്രം ക്രൂരമായ ജീവിതാനുഭവത്തിലൂടെ, അല്ലെങ്കിൽ സുവിശേഷത്തിനു വേണ്ടി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ദൈവദാസനും തൻ്റെ കൊച്ചു ആൺകുട്ടികളും വെന്ത് കരിഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗ്ലാഡിസ് സ്റ്റെയിൻസ്, മകളായ എസ്തേർ, അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു. അവരും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ. എങ്ങനെയാണ് ആ സ്ത്രീക്കത് പറയാൻ കഴിഞ്ഞത്? ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്ത്രീയുടെ ഹൃദയത്തെ കവർന്നിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാറ്റിനേക്കാളും വലിയ സ്നേഹമായി അവർ തിരിച്ചറിഞ്ഞു. അവർ അനുഭവിച്ചു, വെറുതെ ഒരു വാക്ക് പറയില്ല, അവർ അനുഭവിച്ചു. ഇത്രമാത്രം മാറ്റം വരുത്തുമോ ക്രിസ്തുവിൻ്റെ സ്നേഹം? അതെ, ഇത്രമാത്രം മാറ്റം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൻ്റെ ശബ്ദം, വാക്കുകൾ ഉയർത്തിപ്പിടിച്ചാണ് 25 വർഷം പിന്നിടുമ്പോഴും ഇന്ന് ക്രൈസ്തവ ജനത എല്ലാ ഉപദ്രവങ്ങളെയും, എല്ലാ സംഘടിത ആക്രമണങ്ങളെയും, എല്ലാ ജയിൽ അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നതിനെയും ഒക്കെ നേരിടുന്നത് ഈ സ്നേഹം അകത്ത് വന്നതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം. പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന നൽകുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, യാതനകൾ, അപമാനങ്ങൾ, കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ കഷ്ടതകളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അലിയും. അതിലും വലുതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:35 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? അത്ര വലുതാണ് യേശുവിൻ്റെ സ്നേഹം. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, ഇനി വാളാണെങ്കിലും മരണമാണെങ്കിലും എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ, നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല. കാരണം ക്രിസ്തു എൻ്റെ അകത്തേക്ക് വന്നപ്പോൾ അവൻ്റെ സ്നേഹം എനിക്ക് തന്നു. എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം? പാപിയായിരുന്ന എന്നെ, ശത്രുവായിരുന്ന എന്നെ, എൻ്റെ പാപത്തിന് പരിഹാരമായി, എൻ്റെ പാപത്തിന് പ്രായച്ചിത്തമായി അവൻ ക്രൂശിൽ മരിച്ചു. അവൻ്റെ രക്തം എനിക്ക് വേണ്ടി പ്രായച്ചിത്തമായി നൽകി, ജീവൻ നൽകി സ്നേഹിച്ച സ്നേഹം. ആമേൻ. ആ സ്നേഹം എങ്ങനെയാണ് എൻ്റെ അനുഭവമായി മാറിയത്? അത് യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് കടന്നു വരും. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഘാതകനായ താരാസിംഗ് ഒടുവിൽ ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷകനാണ്. കേരളത്തിൽ വന്ന് അദ്ദേഹം തൻ്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച പ്രാരംഭകാലത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ശേഷം ഏറ്റവും ആ കാലഘട്ടത്തിൽ തന്നെ ദൈവസഭയെ ഉപദ്രവിച്ച വ്യക്തിയായിരുന്നു ശൗൽ. യഹൂദന്മാരുടെ ഒരു വലിയ മത നേതാവായിരുന്നു, മത തീവ്രവാദി നേതാവായിരുന്നു. പിൽക്കാലത്ത് അപ്പസ്തുലനായ പൗലോസായി മാറി. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ വാക്ക് നമ്മളോട് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അവന് വേണ്ടി കഷ്ടതയോ, കയ്യേറ്റമോ, ബുദ്ധിമുട്ടോ, ഉപദ്രവമോ, മരണമോ സഹിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത്രമാത്രം ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് അവൻ ബന്ധിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം: യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം പിടിക്കപ്പെടുമ്പോൾ, ബന്ധിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല, എല്ലാം ചെറുതായി തീർന്നത് കാണാൻ പറ്റും. നാം നേരിടുന്ന വെല്ലുവിളികൾ വെല്ലുവിളികളല്ല, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ, ആ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരത ക്രൈസ്തവ സഭ ഇന്നും രക്തസാക്ഷികളെ, ക്രൈസ്തവ രക്തസാക്ഷികളെ സ്മരിക്കുന്നതും. ഇന്നും സുവിശേഷം ദേശങ്ങളിൽ, ദിക്കുകളിൽ ഘോഷിക്കുന്നതിൻ്റെ കാരണം അതാണ്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹം അനുഭവിക്കുന്നവർ
അവർ ക്ഷമയുടെ പര്യായങ്ങളായും വക്താക്കളായും മാറുമ്പോൾ അതൊരു പരാജയമല്ല, അവർ ജയിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ജയമാണ് അവർ ഘോഷിക്കുന്നത്. സ്നേഹത്തിലൂടെ സകലത്തെയും കീഴടക്കാം. ആമേൻ. ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു വാളുകൊണ്ട് ലോകം കീഴടക്കിയവനല്ല, സ്നേഹം കൊണ്ട് കീഴടക്കിയവനാണ്. ലോകത്തിലെ മഹാന്മാരൊക്കെ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവരാ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അവൻ്റെ രാജ്യത്തെ അവൻ പണിതുകൊണ്ടിരിക്കുക. പാതാള ഗോപുരങ്ങൾ എത്ര ഉയർത്തിക്കെട്ടിയാലും ദൈവസഭയെ ജയിക്കാൻ പറ്റില്ല. എത്ര ഉപദ്രവമുണ്ടെങ്കിലും, എത്ര പീഡനമുണ്ടെങ്കിലും, എത്ര രക്തസാക്ഷികൾ വന്നാലും ആയാലും ദൈവസഭയെ ദൈവം പണിതുകൊണ്ടിരിക്കും. ഭാരതത്തിൽ അത് ചെയ്യും, നമ്മിലത് ചെയ്യും, നമ്മുടെ കുടുംബങ്ങളിൽ അത് ചെയ്യും. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. ആ സ്നേഹം നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് എല്ലാ കയ്പ് മാറും, പകയും വിദ്വേഷവും എല്ലാം മാറും. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും, ശത്രുക്കളെയും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് ഒന്ന് നിറയപ്പെടട്ടെ. നമ്മുടെ അകത്തുനിന്ന് എല്ലാ ആകുലങ്ങളും ഭയങ്ങളും മാറട്ടെ. ദൈവത്തിന് വചനം പറയുന്നത് സ്നേഹത്തിന് ഭയമില്ല. ശരിക്കും തികഞ്ഞ സ്നേഹമുള്ളവന് ഭയം പുറത്താണ്, ഭയം അവനെ തൊടത്തില്ല, ഭയത്തിൻ്റെ ശക്തികളവനെ വിട്ട് മാറിപ്പോകും, പേടിക്കുന്നില്ല. സ്നേഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ സ്നേഹം കൊണ്ട് ഇന്നൊന്ന് നിറയപ്പെട്ടാൽ നമ്മുടെ ആകുലങ്ങളും ഭയങ്ങളും മാറിപ്പോകും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കാം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നത് 8:37 വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജയമുണ്ട് സ്നേഹമുള്ളവന്. ക്രിസ്തുവിനെ സ്നേഹിച്ചവനും ക്രിസ്തുവിനെ സ്നേഹം അകത്തു വന്നവന് എല്ലാ വിഷയത്തിലും സമ്പൂർണ്ണ ജയമാദൈവം കൊടുക്കും. ആമേൻ. നിങ്ങൾ സമ്പൂർണ്ണ ജയത്തിലേക്ക് നയിക്കും, നടത്തപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ സമ്പൂർണ്ണ ജയം. ആമേൻ. സമ്പൂർണ്ണ ജയം, സമ്പൂർണ്ണ ജയം. ഹല്ലേലൂയ. 1 കൊരിന്ത്യലേഖനം 15:57 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. നാം ജയിച്ചവരാ. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടവർ ജയിച്ചവരാ, അവർ പരാജയപ്പെട്ടവരല്ല. ആമേൻ. കർത്താവ് നമ്മെ പണിയുകയാണ്. ഞാൻ നിങ്ങളെ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നമ്മുടെ സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പര്യാപ്തമാണ്. പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത് ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ ആ സ്നേഹം ഞങ്ങളുടെ മേലെ അവർ പകർന്നതിനായി നന്ദി. ഈ സന്ദേശം കേൾക്കുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവർ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളും സകല പ്രതികൂലങ്ങളും സകല കർത്താവെ ആകുലങ്ങളും ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ എല്ലാം നിറയട്ടെ. കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ഉപദ്രവമുണ്ട്, ആപത്തുണ്ട്, ഇതിനെല്ലാം ജയിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് മക്കളെ നിറയ്ക്കണം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹവും സ്നേഹത്തിൻ്റെ ഒഴുക്കും നമ്മിലേക്ക് കടന്നു വരട്ടെ. ഈ സന്ദേശം കുറേ പേർക്ക് പങ്കുവെക്കണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.